ത്രിയേക ദൈവത്തിന് സ്തുതി. യേശുവിൽ സ്നേഹവന്ദനം. നിറമല്ല, നിറവാണ് നിർണായകമായത്. ജോൺ ഹവാർട്ട് അദ്ദേഹത്തിൻ്റെ ലൈക്ക് മീ ബ്ലാക്ക് എന്ന പുസ്തകത്തിൽ പറയുന്ന ഒരു സംഭവമുണ്ട്. കേന്ദ്ര കഥാപാത്രമായ വെള്ളക്കാരൻ ചായക്കൂട്ടുകൾ ഉപയോഗിച്ച് തൻ്റെ നിറം കറുപ്പാക്കി ആളുകളുടെ ഇടയിലേക്ക് ഇറങ്ങിയപ്പോൾ, വെള്ളക്കാരനായിരുന്നപ്പോൾ തന്നെ സ്വീകരിച്ച ആരും തന്നെ സ്വീകരിച്ചില്ലെന്ന് മാത്രമല്ല, നിറത്തിൻ്റെ പേരിൽ നിഷ്കരുണം തിരസ്കരിക്കുന്ന അനുഭവങ്ങൾ അദ്ദേഹത്തിനുണ്ടായി. എല്ലാവരെയും സ്നേഹിക്കണമെന്നൊക്കെ പറയാൻ എന്തെളുപ്പമാണ്, എന്നാൽ എത്ര പേർക്ക് അതിന് സാധിക്കും? ക്രിസ്തുവിനെ പോലെ സ്നേഹിക്കാനാവുകയാണ് പ്രധാനം. പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ലാതെ ഒരാളെ സ്നേഹിക്കുക. കുരിശിൽ തറച്ചവരെ പോലും സ്നേഹിക്കാൻ കഴിഞ്ഞതാണ് ദൈവസ്നേഹം. എന്തിൻ്റെയെങ്കിലും പേരിൽ എല്ലാവരെയും സ്നേഹിക്കാൻ എല്ലായിടത്തും ആളുകളുണ്ടാകും. എന്നാൽ ഒന്നിൻ്റെയും പേരിലല്ലാതെ ഒരാളെ സ്നേഹിക്കാൻ എത്ര പേരുണ്ടാകും? ബലൂൺ കച്ചവടക്കാരൻ ആകാശത്തേക്ക് പറത്തിവിടുന്ന പല വർണ്ണത്തിലുള്ള ബലൂണുകൾ കാണുന്ന ഒരു കുഞ്ഞ്, അദ്ദേഹം ഒരു കറുത്ത ബലൂൺ എടുത്ത സമയത്ത് അച്ഛനോട് ചോദിച്ചു, കറുത്ത ബലൂണും ആകാശത്തിലേക്ക് ഉയരുമോ? അച്ഛൻ പറഞ്ഞു, അതിൻ്റെ നിറമല്ല, അകത്തെ നിറവാണ് അതിനെ ആകാശത്തേക്ക് ഉയരാൻ സഹായിക്കുന്നത്. നിറത്തേക്കാൾ നിറവിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. നിറവിനേക്കാൾ നിറത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു ലോകത്തിൽ ക്രിസ്തു നമുക്ക് നൽകുന്ന സന്ദേശം നിർണായകമാണ്. 1 ശമുവേൽ 16:7. മനുഷ്യൻ നോക്കുന്നത് പോലെയല്ല, മനുഷ്യൻ കണ്ണിനു കാണുന്നത് നോക്കുന്നു, യഹോവയോ ഹൃദയത്തെ നോക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ചൻ.